നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അമ്മ ലൈംഗിക തൊഴിലാളി, മകൾക്കും ആ തൊഴിലേറ്റെടുക്കാൻ സമ്മർദ്ദമുണ്ടായി. പെൺകുട്ടി ചെയ്തത് കണ്ട് കൈയടിച്ച് സോഷ്യൽ മീഡിയ. എത്രയെത്ര തവണ നാം നമ്മുടെ അവസ്ഥകളെ പഴിച്ചു കാണണം, നമ്മുടെ ജീവിത സാഹചര്യത്തെ, നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ. പക്ഷേ അങ്ങനെ തളർന്നു പോകാൻ എല്ലാ അവസരവും ഉണ്ടായിട്ടും തളരാൻ തയ്യാറാവാത്ത എത്രയോ പേരുണ്ട് നമ്മുടെ ചുറ്റിലും. കാളികട്ടിൽ റെഡ് ലൈറ്റ് ഏരിയയിലെ 32-കാരിയായ ടുംബ അധികാരി എന്ന പെൺകുട്ടി അതിലൊരാളാണ്. അവളുടെ അനുഭവങ്ങൾ അവളെ തളർത്തുകയല്ല ചെയ്തത്, മറിച്ച് അവ അവളെ കരുത്തുറ്റവളാക്കി, ധീരയാക്കി. തൻ്റെ സാഹചര്യങ്ങളോട് പൊരുതി തന്നെയാണ് അവൾ അവളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ചത്. എല്ലാ ലൈംഗിക തൊഴിലാളികളുടെയും മക്കളെപ്പോലെ ടുംബയ്ക്കും സ്വന്തം അമ്മയുടെ തൊഴിലേറ്റെടുക്കാനും അമ്മയും ചുറ്റുമുള്ളവരും നയിക്കുന്ന അതേ ജീവിതം നയിക്കാനും സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ അവളതിന് തയ്യാറായിരുന്നില്ല. അവളുടെ ആഗ്രഹം ചുറ്റുമുള്ള കുഞ്ഞുങ്ങൾക്ക് അറിവേകണമെന്നായിരുന്നു, അവരുടെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കണമെന്നതായിരുന്നു. ഇന്ന് ആ കുട്ടികളുടെ ഭാവി ഭദ്രമാക്കാനായി അവരെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ലൈംഗിക തൊഴിലാളികളാകുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുകയാണ് ടുംബ. അമ്മയെ തിരഞ്ഞെത്തുന്നവരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ചൂഷണങ്ങളെക്കുറിച്ച് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതെത്രമാത്രം വേദനാജനകമാണെന്നും അവൾക്കറിയാമായിരുന്നു. താൻ അനുഭവിച്ചത് മറ്റൊരു കുട്ടി കൂടി അനുഭവിക്കേണ്ടി വരരുതെന്നും അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. നോ പറയാൻ അവർക്കും അവകാശമുണ്ട് എന്നത് റെഡ് ലൈറ്റ് ഏരിയയിലെ കുട്ടികൾ മനസ്സിലാക്കണമെന്നും ടുംബ ആഗ്രഹിച്ചു. ടുംബയുടെ അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു. അവൾക്ക് പഠനത്തിനായി മാറ്റിവെക്കുന്ന പണം മുഴുവൻ അയാൾ കുടിച്ചു തീർത്തു. മാത്രവുമല്ല, അവളുടെ അമ്മയെ അയാൾ കണ്ടമാനം ഉപദ്രവിക്കുകയും ചെയ്തു. അച്ഛനെതിരെ പരാതിയുമായി ഒടുവിൽ അവൾക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടി വന്നു. സ്കൂളിലെ അവസ്ഥയും നല്ലതായിരുന്നില്ല. ലൈംഗിക തൊഴിലാളിയുടെ മകൾ എന്ന നിലയിൽ അവൾ എപ്പോഴും മാറ്റി നിർത്തപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തു. അവസാനം ഈ പരിഹാസവും സാമ്പത്തിക ബുദ്ധിമുട്ടുമെല്ലാം കാരണം അവൾക്ക് പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ അവളുടെ സ്വപ്നത്തിൻ്റെ വേരറുക്കാൻ ഇതിനൊന്നും കഴിഞ്ഞില്ല. ആ സമയത്താണ് അവൾ സാമൂഹ്യ പ്രവർത്തക പരോമിത ബാനർജിയെ കാണുന്നത്. റെഡ് ലൈറ്റ് ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനെത്തിയതായിരുന്നു അവർ. നമ്മൾ നമ്മെ രക്ഷിക്കാൻ ഒരാളെത്തും എന്ന് കരുതി കാത്തിരിക്കുകയാണ്. പകരം നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളുടെ രക്ഷകനായി തീരൂ എന്ന് പറയുന്നത് പരോമിതയാണ്. അതും ടുംബയ്ക്ക് സ്വന്തം യാത്രയിലേക്കുള്ള ആവേശം പകർന്നുകൊടുത്തു. 2005 അത്. 16 പേരോടൊപ്പം ചേർന്ന് ടുംബ ദിശ എന്നൊരു NGO തുടക്കമിട്ടു. രാത്രികാലങ്ങളിൽ ആവശ്യമായ കുഞ്ഞുങ്ങൾക്ക് അത് അഭയകേന്ദ്രമായി. ചൂഷണങ്ങൾക്കെതിരെ ബോധവൽക്കരണം നൽകാനായി വിവിധ ക്യാമ്പുകൾ ദിശ സംഘടിപ്പിച്ചു. പലപ്പോഴും അവിടെ അമ്മമാർ പോലും കരുതിയിരുന്നത് ആ കുഞ്ഞുങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത് വളരെ സ്വാഭാവികമായ ഒന്നാണെന്നാണ്. പക്ഷേ ദിശയുടെ പ്രവർത്തനങ്ങൾ വെറുതെയായില്ല. പല അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ചൂഷണങ്ങൾക്കെതിരെ അറിവുള്ളവരായി. ടുംബ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ പോലീസിൽ പരാതിപ്പെടാനും അവിടെയുള്ളവരെ സഹായിച്ചു. കൂടാതെ സ്വന്തം അമ്മയെ ആ തൊഴിലിൽ നിന്നും മോചിപ്പിച്ചു. എനിക്ക് എൻ്റെ വേരുകളെക്കുറിച്ച് നാണക്കേടില്ല. ആ സിസ്റ്റത്തിനകത്തു തന്നെ നിന്ന് അതിനെ മാറ്റിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് ടുംബ പറയുന്നത്. ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകൾ നേടിയെടുക്കാനും പഠിക്കാനുമെല്ലാം അവൾ ചുറ്റുമുള്ള പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്നു. എല്ലാ പെൺകുട്ടികളും വിദ്യാഭ്യാസം നേടുന്ന, അവർക്കെല്ലാം നല്ല ഭാവിയുണ്ടാവുന്ന ഒരു ദിവസത്തെയാണ് ടുംബ സ്വപ്നം കാണുന്നത്. ടുംബ നമുക്കെല്ലാവർക്കും മാതൃകയാണെന്നും ഇന്ന് നമുക്ക് കാണാൻ സ്വപ്നങ്ങളുണ്ട് എന്നുമാണ് അവിടെയുള്ള പെൺകുട്ടികൾ പറയുന്നത്. ജീവിതത്തെ പൊരുതി ജയിക്കുകയും ഒപ്പം മറ്റുള്ളവരുടെ ജീവിതവും രക്ഷപ്പെടുത്തിയ നല്ല മനസ്സുകാരിയായ ടുംബയ്ക്കിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ലൈക്കും ഷെയറും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.